ഹായ് യു എസ് എല്ലാവർക്കും എൻ്റെ തിരുവോണ ആശംസകൾ. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഡ്രൈ ക്ലീനിങ്ങിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും നമ്മുടെ തുണിത്തരങ്ങളൊക്കെ ഡ്രൈ ക്ലീൻ സെൻ്ററിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്, അത് എന്താണ് എന്നുള്ളതാണ് കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഡ്രൈ ക്ലീനിങ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു യന്ത്രത്തിൽ ചില കെമിക്കലുകളുടെ സഹായത്തോടുകൂടി തുണിത്തരങ്ങൾ ക്ലീൻ ചെയ്യുന്ന പ്രക്രിയയാണ് ഡ്രൈ ക്ലീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രൈ ക്ലീനിങ് ഉണ്ടായതിന് പിന്നിലും ചെറിയൊരു കഥയുണ്ട്. 1825 ഫ്രഞ്ചുകാരനായ ബാപ്റ്റിസ്റ്റ് ജോളി എന്ന വ്യക്തിയുടെ വീട്ടിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഇത് ഉണ്ടാകുന്നതിനുള്ള ഒരു നിമിത്തമായി മാറിയത്. അവിടെ അദ്ദേഹത്തിൻ്റെ വേലക്കാരി മേശപ്പുറത്ത് വച്ചിരുന്ന കാംഫീൻ എന്ന ഒരു ദ്രാവകം അവരറിയാതെ അവരുടെ കൈ തട്ടി മേശപ്പുറത്ത് വീഴുകയുണ്ടായി. അപ്പോൾ ആ മേശപ്പുറത്ത് വീണ സമയത്ത് ഇത് തുടച്ചു മാറ്റാനുള്ള ശ്രമത്തിനിടയിൽ ജോളി ഒരു കാര്യം ശ്രദ്ധിച്ചു. അതായത് ഈ കാംഫീൻ ദ്രാവകം വീണ തുണിത്തരങ്ങളെല്ലാം അതിൻ്റെ അഴുക്കുകളെല്ലാം പൂർണ്ണമായിട്ടും നീക്കം ചെയ്യപ്പെട്ടതായിട്ട് അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ അദ്ദേഹം അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കി. ദ്രാവകം നമുക്ക് വെള്ളം ഉപയോഗിക്കാതെ തന്നെ തുണിത്തരങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹം അവിടെ മനസ്സിലാക്കുകയും അങ്ങനെ ആദ്യമായിട്ട് ഡ്രൈ ക്ലീനിങ് എന്ന ഒരു പ്രക്രിയ അവിടെ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് ലോകത്ത് ആദ്യമായിട്ട് ഡ്രൈ ക്ലീനിങ് കട അദ്ദേഹം തുടങ്ങുകയും ചെയ്തു. ഇതാണ് ഡ്രൈ ക്ലീനിങ് എന്ന പ്രക്രിയയിൽ ആദ്യമുണ്ടായ സംഭവം. ചില തുണിത്തരങ്ങളുടെ പുറത്തൊക്കെ എഴുതിയിട്ടുണ്ടാവും ഡ്രൈ ക്ലീനിങ് ഉള്ളി. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഡ്രൈ ക്ലീനിങ് ഉപയോഗിക്കുന്ന ചില തുണിത്തരങ്ങളാണ് കൊടുക്കുന്ന തുണിത്തരങ്ങളാണ് ഈ വൂള്, അതുപോലെ തന്നെ സിൽക്ക്, നൈലോണ്, ടെർലിൻ. ഇതൊക്കെ നമുക്ക് സാധാരണയായിട്ട് ഈ ഡ്രൈ ക്ലീനിങ് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. അതിൽ നിന്ന് അഴുക്ക് പോവുകയും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലൊരു ക്ലീനിങ്ങിൻ്റെ ഒരു നല്ല ഒരു അനുഭവം നമ്മൾ ഈ ഇത്തരം തുണിത്തരങ്ങൾ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്താൽ കിട്ടും. അപ്പോൾ പഴയ കാലത്ത് നാഫ്ത ഗ്യാസ്ലിൻ തുടങ്ങിയ രാസവസ്തുക്കളാണ് ഈ ഡ്രൈ ക്ലീനിങ്ങിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രധാന ന്യൂനത എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് തീ പിടിക്കും എന്നുള്ളൊരു വലിയൊരു കുഴപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ അങ്ങനെയാണ് 1925 സ്റ്റോഡാർഡ് എന്ന് പറയുന്ന ഒരു സോൾവെൻ്റ് പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ച് എടുക്കുകയും അത് ഉപയോഗിച്ച് തുടങ്ങുകയും ചെയ്തത്. ഇതുകൂടാതെ തന്നെ കാർബൺ ടെട്രാക്ലോറൈഡ്, ട്രൈക്ലോറോ എഥിലിൻ, പെറക്ലോറോ എഥിലിൻ തുടങ്ങിയ രാസവസ്തുക്കളൊക്കെ ഈ ഡ്രൈ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കാർബൺ ടെട്രാക്ലോറൈഡ് വിഷവസ്തുവാണ്. ഇപ്പോൾ അതുകൊണ്ട് ഈ കാർബൺ ടെട്രാക്ലോറൈഡ് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഡ്രൈ ക്ലീനിങ്ങിൻ്റെ പ്രവർത്തന രീതി എന്താണെന്ന് നോക്കാം. ഇതിന് വ്യത്യസ്തമായ പ്രവർത്തന രീതിയുണ്ട്. ആദ്യത്തെ പ്രവർത്തന രീതി നമ്മുടെ തുണിത്തരങ്ങളിലെ കറ കണ്ടെത്തുകയും കറ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് തുണി ശുചിയാക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തത് വരുന്നത് ഇത് ഇസ്തിരിയിടുക. അങ്ങനെ ഇത്രയും വിഭാഗങ്ങൾ ഈ ഡ്രൈ ക്ലീനിങ്ങിൽ വരുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ട് തന്നെ ഇത് തുണിത്തരങ്ങളെ തരംതിരിക്കും. കറ, അതുപോലെ തന്നെ കീറലുകൾ, അങ്ങനെയുള്ള രീതികൾ നോക്കിക്കൊണ്ട് നിറം, ആ തുണിയുടെ രീതി എന്താണ്, ആ രീതിയിലൊക്കെ തുണിത്തരങ്ങളെ വേർതിരിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് ഈ ഡ്രൈ ക്ലീനിങ്ങിലുണ്ട്. അപ്പോൾ ഇങ്ങനെ വേർതിരിച്ച തുണികളെ പെട്രോളിയം സോൾവെൻ്റ് ഉൾക്കൊള്ളുന്ന യന്ത്രഭാഗത്തിൽ ഇട്ട് കൊണ്ടാണ് ഈ ഡ്രൈ ക്ലീനിങ് നടക്കുന്നത്. അങ്ങനെ ഈ ഡ്രൈ ക്ലീനിങ് നടന്നതിന് ശേഷം, ഡ്രൈ ക്ലീൻ ചെയ്തതിന് ശേഷമായിട്ട് പിന്നെ ഇത് വീണ്ടും അതിനകത്തുള്ള ഡിറ്റർജൻറ്റുകളും എല്ലാം അതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ട് കറ മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായി നീക്കം ചെയ്യപ്പെടും. അതിനുശേഷം ഇത് പ്രത്യേകമായിട്ടുള്ള അറകളിൽ വച്ച് ഇത് ഡ്രൈ ക്ലീൻ ചെയ്യും. ഡ്രൈ ക്ലീൻ ചെയ്യുക എന്നുള്ളതല്ല, ഡ്രൈ ആക്കും. അപ്പോൾ ഡ്രൈ ആക്കുന്ന സമയത്താണ് മറ്റുള്ള എല്ലാ അതിനകത്തുള്ള വരുന്ന സോൾവെൻറ്റുകളും കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യപ്പെടും. അങ്ങനെ ഈ പ്രത്യേക അറയിൽ വച്ചത് ഡ്രൈ ചെയ്യും. ഡ്രൈ ചെയ്തതിന് ശേഷം തെർമോറെസിൻ ലായനിയിൽ ഇത് മുക്കും. ഇത് മുക്കി ചെയ്യുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ തുണിക്ക് ഈടും ഉറപ്പും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രോസസ്സിങ് ഈ ഡ്രൈ ക്ലീനിങ്ങിനുണ്ട്. ഇതിൻ്റെ മെയിനായിട്ട് ഏറ്റവും പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് കറ കണ്ടെത്തുകയും ഈ കറ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ആഹാര പദാർത്ഥങ്ങളിൽ തുണികളിൽ കറകൾ ധാരാളം പറ്റാം, അതുപോലെ എണ്ണ, ഗ്രീസ് മുതലായവയൊക്കെ പറ്റാം. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഇത് കണ്ടെത്തി അതിനനുയോജ്യമായ രീതിയിലുള്ള സോൾവെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ കറകൾ നീക്കി അതിനെ ശുദ്ധിയും വെളുപ്പുമുള്ളതാക്കി തീർക്കുക എന്നുള്ളതാണ് ഇതിന് വളരെ ശ്രമകരമായ ഒരു പണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡ്രൈ ക്ലീനിങ്ങിൽ സാധാരണയായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ.